അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ അല്ലാഹുവിന്റെ പ്രവാചകൻ വീടിന്റെ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടം പടച്ചവനെ മിസ്വാക്ക് ചെയ്യുമായിരുന്നു എന്ന് മഹദി ആയിഷ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് മിസ്വാക്ക് ചെയ്യുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പള്ളി നിസ്കരിക്കാമെന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോൾ മിസ്വാക്ക് ചെയ്യണോ ചെയ്യണോ ചെയ്യണം ഇറച്ചിയൊക്കെ പല്ലിനിടയിൽ ഇരിക്കല്ലേ ഇറച്ചിയൊക്കെ പല്ലിനിടയിൽ ഇരിക്കല്ലേ സത്യം പറഞ്ഞ അമ്മളൊക്കെ രണ്ട് പ്രശ്നിട്ട് തേക്കണം മിസ്വാക്കൊന്നുമല്ല പല്ല് തന്നെ തേക്കണം കാരണം എന്തേ ഇവിടെ നിന്ന് ഒരുപാട് ഇറച്ചിയും നാട്ടുകാരുടെ ഇറച്ചിയൊക്കെ പല്ലിനിടയിൽ ഈർക്കലെടുത്ത് കുത്തിയാ കാണാം ഈർക്കലെടുത്ത് കുത്തിയാ കാണാം പല്ലിനകത്ത് മൊത്തവും ഇറച്ചിയിരിക്ക എന്തെല്ലാം ചർച്ചകളല്ലേ എന്തെങ്കിലൊക്കെ ഒന്നും ഇല്ലെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങൾ തിന്നും രാഷ്ട്രീയ കാര്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തിന്നിട്ടല്ലേ പോണേ അപ്പൊ വീട്ടിൽ കയറുമ്പോ പല്ലി നിൽക്കുന്നത് നല്ലത് തന്നെയാ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ അല്ലാ ഈമാൻ തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീടിനകത്ത് കയറുമ്പോൾ നിങ്ങൾ പല്ല് തെക്കണം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീൻ മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു എന്റെ ഭർത്താവ് തേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഭർത്താവ് പല്ല് തേക്കുമായിരുന്നു ഞാൻ അതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എന്ന് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഞാൻ വിശദീകരിക്കുന്നില്ല അഞ്ചാമത്തെ കാര്യം എന്താ മഹാനായ അബു പറയുകയാണ് മഹാനവറുകൾ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്റെ വീടിന്റെ അകത്ത് ദിക്റുകൾ പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അബു മൂസ റളിയല്ലാഹു തആല അൻഹു പറയുന്നു മസലുൽ ബൈതിൽ ലദീ യുദ്കറുല്ലാഹു ഫീഹി അല്ലാഹുവിനെ സ്മരിക്കാത്ത വീടിന്റെയും സ്മരിക്കുന്ന വീടിന്റെയും ഉപമ എന്തെന്നറിയുമോ ജീവിച്ചിരിക്കുന്നവന്റെയും മരിച്ചവന്റെയും അവസ്ഥയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അല്ലാഹുവിനെ കുറിച്ച് പറയാത്ത വീടുണ്ടല്ലോ അല്ലാഹുവിന്റെ ദിക്റ് പറയാത്ത ഭവനമുണ്ടല്ലോ അത് മരിച്ച വീട് പോലെയാണ് ശ്മശാനം പോലെയാണ് പട്ടിപ്പറമ്പ് പോലെയാണ് അവിടെ ആരൊക്കെ താമസിച്ചാലും അത് മരണ വീട് പോലെയാ പക്ഷേ ആരെങ്കിലും അല്ലാഹുവിന്റെ ദിക്റു പറഞ്ഞാൽ ആ വീടിന് ജീവനുണ്ട് അത് ജീവിച്ചിരിക്കുന്നവർ താമസിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു വീടിനകത്ത് എന്തു പറയണം എന്തു പറയണം ദിക്റു പറയണം ആര് പറയുന്നു ആര് പറയുന്നു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ദിക്റു പറയാത്ത വീട് അത് ശവപ്പറമ്പ ശ്മശാനം അത് ശ്മശാനം പോലെ പള്ളിപ്പറമ്പിൽ അവിടെയും ചിലരൊക്കെ ദിക്ക് പള്ളിപ്പറമ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം എന്തേ അവിടെയും നല്ല ആൾക്കാർ കിടപ്പുന്നുണ്ട് അള്ളാഹു കബറിടം വിശാലമാക്കുമാറാകട്ടെ ഈ ശവങ്ങളൊക്കെ കുഴിച്ചിടുന്ന സ്ഥലം കണ്ടിട്ടില്ലേ ശ്മശാനം അതുപോലെ നിന്റെ വീട് ശരിയല്ലേ നിന്റെ വീട് പണ്ട് നോക്കിക്കേ വീട്ടിൽ ടി വി ഉണ്ടോ വീട്ടിൽ ടി വി ഉണ്ടോ ഇവിടെയൊക്കെ കാലത്ത് എന്റെ കാലത്ത് തന്നെ എന്റെ വീടിന്റെ മൂന്ന് വീടിനപ്പുറത്താ ഒരു ടി വി ഉള്ളത് ഞങ്ങളൊക്കെ ഓടുമായിരുന്നു വല്ലപ്പോഴും ഞായറാഴ്ചയൊക്കെ ആവുമ്പോ ഈ എന്താ പറയാ തിരുവനന്തപുരത്തുള്ള ഒരിതുണ്ടല്ലോ അപ്പൊ അത് അന്ന് അതിനകത്ത് എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ ഒക്കെ വീട്ടിൽ ടി വി ഉണ്ടായിരുന്നോ ഇല്ല അന്ന് മഗരിബിന്റെ സമയമാകുമ്പോ അത്തായമ്മക്ക് എല്ലാരും അങ്ങോട്ട് ഇരിക്കും ആ മക്കളെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ കേറി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് അന്ന് മഗരിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞ ദിക്റ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും ദിക്റുണ്ടോ അള്ളാഹിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട വേറെ ദിക്റുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ് അള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റ് ഇത് പറയുന്ന വീട്ടിൽ ആൾ താമസമുണ്ട് ആ വീട്ടുകാർക്ക് ജീവനുണ്ട് ആ വീട്ടിൽ ബർക്കത്തുണ്ട് ആ വീട്ടിൽ സമാധാനമുണ്ട് ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ വീട്ടിലോ നമ്മുടെ വീട്ടിലോ അഞ്ചേ മുക്കാലാകുമ്പോ ടി വി തുറക്കും നിലയം തുറക്കുന്നത് പോലെ
അഞ്ചേ മുക്കാൽ ആകുമ്പോ തന്നെ ആറുമണി ആകുമ്പോ തന്നെ പഠിച്ചോന ആ മഗരിബിന്റെ നല്ല സമയം അൽഹംദുലില്ല. ആ സമയത്താണ് ഫസ്റ്റ് സീരിയൽ തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ട് തർത്തീബായിട്ട് ഒന്നേ രണ്ട് ഓ ഏഷ്നെറ്റ് സൂര്യ ഏഷ്നെറ്റ് സൂര്യ ഇങ്ങനെ കറക്കി കുത്തിക്കൊണ്ടിരിക്കുക. മലയാള മനോരമ ആ മനോരമ ഈ മനോരമ ഓരോ ചാനലുകളും മാറ്റിക്കൊണ്ടിരിക്കുക. അള്ളാന്റെ ഖുർആനിലെ സൂറത്ത് ഏതെങ്കിലും ഓതാൻ പറഞ്ഞാൽ ഉമ്മായിക്ക് അറിയത്തില്ല. ആറരയ്ക്ക് ഏതാ ഉമ്മ അതിന്നത്, ഏഴുമണിക്ക് ഏതാ ഉമ്മ അത്, അടുത്ത സീരിയൽ അത് ഏഷ്നെറ്റിൽ, ഇങ്ങനെ എല്ലാം അറിയാം നമ്മുടെ ഉമ്മായിക്ക്, നമ്മുടെ ഭാര്യമാർക്ക്. പിന്നെ എങ്ങനെ വീടിനകത്ത് സമാധാനം ഉണ്ടാകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നല്ല കാര്യവ സീരിയൽ കാണുന്നത് നല്ലതാ? പറ നല്ലതാണോ? നല്ലതല്ല പാവ. നല്ലതാണോ പാവമാണോ? പാവമാണ്. എന്നിട്ട് എന്താ വീട്ടിൽ വെച്ചിരിക്കണേ? അത് കുഴപ്പമില്ല അള്ളാ, അതിനാ അള്ളാർത്ത് എന്തെങ്കിലും പറഞ്ഞോളാം. പ്രശ്നം അതിനാ അള്ളാർത്ത് പറഞ്ഞോളാം. ഞാൻ അത് വാർത്ത മാത്രം കാണാൻ വെച്ചിരിക്ക, വാർത്ത മാത്രം. എന്ത് പറയും ചങ്ങാതി നീ അള്ളാടുത്ത് ഇതിനെ കുറിച്ച്? നിനക്കറിയാം. അപ്പൊ ചോദിക്കും ഉസ്താദ്, സിനിമ കാണാൻ പാടില്ല, സീരിയൽ കാണാൻ പാടില്ല, ഖുർആനിലുണ്ടോ? ഉണ്ടട ചങ്ങാതി. കദ അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് കളി വിനോദം, കളിയും വിനോദവും സമയം പാഴാക്കി കളയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നല്ലേ. പിന്നെ ഇതെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാം അത് പാപമാ തെറ്റാ മോശമാ എന്ന് നിങ്ങൾക്കറിയാം. എന്നാലും നിങ്ങൾ അനങ്ങൂല. പിന്നെ എങ്ങനെ സമാധാനം കിട്ടാൻ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാ ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദിക്റു പറയാത്ത ഭവനം അത് ശ്മശാനമാണ്, ദിക്റു പറയുന്ന വീട് ജീവനുള്ള ഭവനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ടി വിയുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എടുക്കണം കേട്ടോ. പക്ഷേ അല്ല, ഇല്ലെങ്കിൽ അള്ളാഹുടെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചിലരൊക്കെ വീട്ടിനകത്ത് പഠിച്ചവനെ ഫ്രണ്ടിലൊന്നുമല്ല വെച്ചിരിക്കണത്, ബെഡ്റൂമിനകത്തൊക്കെ വിളിച്ചു വെച്ചിരിക്കണം. അള്ളാഹെ പേടിയില്ല, നാട്ടുകാരെ പേടി. മരിച്ച വീട്ടിലൊക്കെ പോയി കണ്ടിട്ട ഇങ്ങനെ മറച്ചിട്ടേക്കുന്നതാണ് ഇങ്ങനെ ഒരു തുണി. എന്താ നോക്കിയേ എന്റെ പ്രിയപ്പെട്ടവരെ, പല വീടുകളിലും പോകുമ്പോൾ നമ്മളെ ഉസ്താമാരൊക്കെ പോകുമ്പോൾ മറച്ചിട്ടിരിക്കുക. നമ്മൾ എന്തിനാ? നമ്മൾ അള്ളാഹൊന്നുമല്ലല്ലോ, സാധാ മനുഷ്യന്മാരല്ലേ. അപ്പ അല്ലാഹെ പേടിക്ക്, നാട്ടുകാരെന്തിനാ പേടിക്കണേ? അല്ലാഹനെ ഭയക്ക്, അല്ലാഹ കാണുന്നില്ല, ആ ബോധമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര പറഞ്ഞാലും അത് അകത്തോട്ട് കയറത്തില്ല. അതിന്റെ കാരണം ഞാൻ പുറകെ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നീ നിന്റെ വീടിന്റെ അകത്ത് ദിക്റുക്കുക, അള്ളാഹുവിന്റെ സ്മരണ, അള്ളാഹിനെ കുറിച്ച് നിന്റെ വീടിന്റെ അകത്ത് ചർച്ച ചെയ്യുക, അള്ളാഹുവിന്റെ ദിക്റുകൾ പറയുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, സ്വഹാബാ നിങ്ങൾ നല്ലതുപോലെ സൂക്ഷിക്കണേ, വീടിന്റെ അകത്ത് ദിക്റ് പറയാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങൾ ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വീടിന്റെ അകത്ത് എന്ത് ചെയ്യണം? ദിക്റ് പറയണം. പക്ഷെ അതേ വീടിന്റെ അകത്ത് ദിക്റ് പറയാൻ പാടില്ലാത്ത ചില സ്ഥലം എവിടെയൊക്കെയാ അത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ദിക്റ് പറയാൻ പാടില്ല. ബാത്റൂമിനകത്തിരുന്നുകൊണ്ട് പറയാൻ പാടുണ്ടോ? പക്ഷെ ബാത്റൂമിനകത്ത് കയറുമ്പോ പറയണോ? ദിക്റ് പറയാൻ പാടില്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. പറയാൻ പറഞ്ഞതുകൊണ്ട് 24 മണിക്കൂർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് പറയണമെന്നല്ല പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ദിക്റുകൾ ചൊല്ലാൻ പഠിപ്പിച്ച ചില സ്ഥലങ്ങളുണ്ട്, പറയാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങളുമുണ്ട്. അതിലെ ഒന്നാമത്തെ സ്ഥലം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നീ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോ നീ ദിക്റു പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കടക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു. നിങ്ങൾ ദിക്റു പറഞ്ഞുകൊണ്ട് വേണം ബാത്റൂമിന്റെ അകത്ത് കിടക്കാൻ. കാരണം എന്തേ? കാരണം എന്തേ? ആരുടെ വീടിനകത്താ കയറുന്നേ? ആരുടെ വീടിനകത്താ കയറുന്നേ? ഇബിലീസും മക്കളും താമസിക്കുന്ന വീടിനകത്ത് ചന്ദനം ചാരിയ ചന്ദനം മണക്കും. വേറൊരു വടങ്ങിലില്ലേപ്പാ, ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണാം ചാരിയ ചാണാം മണക്കും. എടാ, നല്ലവന്റെ കൂടെ നടന്നാ നന്നാകും, മോശമായവന്റെ കൂടെ നടന്ന ഏത് നല്ലവനും നശിച്ചു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ശൈത്താനും മക്കളും താമസിക്കുന്ന വീടിന്റെ അകത്ത് കയറുമെന്ന് എന്ത് ചെയ്തേക്കണം? കയറുന്നതിന് മുമ്പ് കാവലി ഒതിച്ചേക്കണം അള്ളാഹയോട്, അള്ളാഹിനോട് സഹായം ചോദിച്ചിട്ട് വേണം നീ അതിനകത്തേക്ക് കടക്കാൻ. അപ്പൊ നീ നിന്റെ വീട്ടിൽ ബാത്റൂമിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നീ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ദിക്റുകൾ പറയണം. മുത്തിനബി അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട്, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നീ ദിക്റുകൾ പറയണേ.
ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പറയേണ്ട ചില ദിക്കറുകളുണ്ട്. എപ്പോഴാ ഉറങ്ങുന്ന സമയത്ത് പറയേണ്ട ദിക്കറ് ഏതാ? അല്ലാഹുമ്മ ബിസ്മിക്ക അമൂത്ത് വഹിയ, മരിച്ച പോലെ വെട്ടിയിട്ടത് പോലെ ഒറ്റ കടത്തല. അല്ലാഹുമ്മ ബിസ്മിക്ക അമൂത്ത് വഹിയ കഴിഞ്ഞു, ഇതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ദിക്കറ്, നിസ്കാരം കഴിഞ്ഞിട്ട് പറയുക സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് കിടക്കുന്ന സമയത്ത് പറയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കൂലി എന്താ? ഓർമ്മയുണ്ടോ നോക്കട്ടെ. കൂലി എന്താ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ, എന്താ കൂലി? എട, കിടന്നുറങ്ങുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പറയുന്നവൻ അല്ല കൊടുക്കുന്ന പ്രതിഫലം. ഹജ്ജ് ഉംറയും ചെയ്ത പ്രതിഫലം കിട്ടും ചങ്ങാതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചായയും കുടിച്ച് കടിയും തിന്നാ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറങ്ങാൻ സമയത്ത് നീ ഇത് പറയണം. ഒന്നുവോടുകൂടി വേണം നീ ഉറങ്ങാൻ, ഒലുവെടുത്തിട്ട് വേണം നീ ഉറങ്ങാൻ. ഉറങ്ങുമ്പോ നീ ഒലുവുണ്ടെങ്കിൽ നിന്റെ ഉറക്കവും ഇബാദത്ത്, നിന്റെ ഉറക്കം വരെ ഇബാദത്ത. സഹോദര, ഒലുവെടുത്തിട്ട് കിടന്നുറങ്ങ്. ഒലു മുറിയുകയോ മുറിയാതിരിക്കോ, അത് നിന്റെ വിഷയമല്ല. ഒലു മുറിയുകയോ മുറിയാതിരിക്കോ, അത് നിന്റെ വിഷയമല്ല. നീ കിടക്കുന്ന സമയത്ത് ഒലുവെടുത്ത് അൽഹംദുലില്ലാഹ് ഈ അധികാരകൾ പറഞ്ഞുകൊണ്ട് നീ കിടന്നുറങ്ങ്. ആ കിടപ്പി കിടന്നു മരിച്ചാലും നീ രക്ഷപ്പെട്ടു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ബാ ഇദാ മാതശാബുനു തായിബുനു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒലുവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ അവന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്, തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്, എന്തിന് നിനക്ക് കാവൽ നിൽക്കുകയാണ്, നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ പുറത്തു കൊടുക്കണേ അല്ലാ, ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ, നീ ഒരിക്കലും ദുസ്വപ്നം കാണൂല. ആരും പറയും ഉസ്താദെ ദുസ്വപ്നങ്ങൾ കാണുന്നെന്ന് ആരും വിളിച്ചിട്ട് ഒരു സംശയം ചോദിച്ചു, എന്ത് മറുപടി പറയാനല്ലാ? നാരെ വിളിച്ചിട്ട് ഉസ്താദെ ഒരു സ്വപ്നം കണ്ടു, അതിന്റെ വിവക്ഷ എന്താ? എന്തോ ഇങ്ങനെ കബറോ എന്തോ കാണും. ഞാൻ പറയുന്നോ എന്തോ ഒരു, ഞാൻ തന്നെ ചിരി തോന്നി. ആരോ വിളിച്ചിട്ട് ഇന്നൊരു സ്വപ്നം കണ്ടതിന്റെ വ്യാഖ്യാനം ചോദിച്ചു, എപ്പോഴും ഇത് തന്നെ കാണാം. ഞാൻ ചോദിച്ചു വേറൊന്നും കാണാനില്ലേ. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, നിങ്ങൾ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കിടന്നാൽ ഒരു ദുസ്വപ്നവും നീ കാണത്തില്ല. എന്തെങ്കിലും കണ്ടാ അത് നല്ല സ്വപ്നവുമായിരിക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. കിടന്നുറങ്ങുമ്പോ ഈ കുട്ടികളൊക്കെ ഉറക്കത്തിൽ നിന്നൊക്കെ ഞെട്ടി ഇണരാറുണ്ട്. അതെങ്ങനാ? ഒന്നും പറയാതെ കൊണ്ട് കിടത്തണേ. ഒരു ആയത്തുൽ കുർസി പോലും നമ്മൾ ഓതാറില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളൊക്കെ ഉറക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം, എന്നിട്ട് വേണം കിടത്തി ഉറക്കാൻ. അതെങ്ങനെ? ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങോട്ട് കിടത്തും, മൊബൈലും വെച്ചുകൊണ്ട് കുത്തിക്കൊണ്ടിരിക്കും, എവിടെ ദുവാ എവിടെ ദിക്കർ, അവസാനം നെഞ്ചത്ത് വെച്ചുകൊണ്ട് അങ്ങ് ഉറങ്ങും. അല്ലാഹു കാക്കുമാറാകട്ടെ. പിന്നെ പട്ടി കടിക്കാൻ വരുന്നു, പാമ്പ് കടിക്കാൻ വരുന്നു, കബറ് കാണുന്നു, അല്ലാഹു പറച്ചോനെ നരച്ചേക്ക്. അതല്ല പേടിപ്പിക്കണേ, അതല്ല നന്നാക്കാൻ വേണ്ടി കാണിച്ചു തരുന്നേ. ഇതെങ്ങനെ നെഞ്ചത്ത് വെച്ചോണ്ടല്ലേ, മൊബൈലും വെച്ചോണ്ട്, വാട്സപ്പിലൂടെ ചിലരൊക്കെ ഇങ്ങനെ വിളിച്ച് അങ്ങുറ കഴിഞ്ഞു ഉറക്കം, ഫോണ് വിളിച്ചുകൊണ്ട് ഉറങ്ങി, അവസാന വാക്ക് കാമുകിയോട് സംസാരിച്ചത് മരിച്ച നിന്റെ കാര്യം പോയി. അല്ലാഹു കാക്കുമാറാകട്ടെ. അവസാനം ചെയ്യുന്ന കാര്യം നന്മയായിരിക്കണം. നാളെ പരലോകത്ത് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ആ കോലത്തിൽ ആ നന്മ ചെയ്ത അവസ്ഥയിലായിരിക്കും നാളെ കണ്ടുമുട്ടുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നിന്റെ വീടിന്റെ അകത്ത് ദിക്റുകൾ പറയാറ്, റസൂലുള്ള പറഞ്ഞു തന്ന സ്ഥലങ്ങളുണ്ടല്ലോ. ഒന്ന്, നീ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ, രണ്ട്, നീ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നീ വീട്ടിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും നീ അല്ലാഹനെ കുറിച്ച് പറയണേ. നീ വീടിനകത്തേക്ക് വരുമ്പോഴും വീടിന്റെ പുറത്തേക്ക് പോകുമ്പോഴും പറയണമെന്ന് പ്രവാചകം പഠിപ്പിച്ചു തന്ന ദിക്റുകളും ദുആകളും നീ പറയണേ. എന്റെ പ്രിയപ്പെട്ടവരെ, നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിനക്ക് ദിക്റു പറയാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ, ഒരു ഭാര്യയും ഭർത്താവും കിടപ്പറയിൽ ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് ഈ പറയുന്ന ദുആയും ദിക്റുകളും പറഞ്ഞിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ അതിന് ഇബാദത്തിന്റെ കൂലി അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
ഒരാളെ തന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സമയം ഈ പറയുന്ന ദിക്റുകളും ദുആകളും പറയണമെന്ന് പഠിപ്പിച്ചിട്ടില്ലേ? ബിസ്മി പറയണം, പിന്നെന്ത് പറയണം? അള്ളാഹുമ്മ ജന്നിബിനി ഷൈത്താനി. ആ ഈ ദുആ പറഞ്ഞുകൊണ്ട് ഒരു ഭാര്യയുമായിട്ട് ഒരു ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെട്ടാൽ എന്തിന്റെ കൂലി? എന്തിന്റെ കൂലി? ഇബാദത്തിന്റെ കൂലി. ഇതിനേക്കാളും വലുതുണ്ടോ ദീനില്? ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്നതിന് പോലും ഇബാദത്തിന്റെ കൂലി നൽകുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അത്രയും വലിയ പുണ്യമായ കർമ്മമാത്. അതാ നമ്മൾ ഇന്നെല്ലാവരും മറ്റുള്ളവനോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, വീടിനകത്ത് കയറുമ്പോൾ ദിക്കർ, ഇറങ്ങുമ്പോൾ ദിക്കർ, വീടിൻ്റെ അകത്തിരുന്ന് ദിക്കറുകൾ പറയാം, ബാത്റൂമിൽ കയറുന്നതിന് മുമ്പും ഇറങ്ങിയതിന് ശേഷവും മദക്കാറുകൾ പറയാം, ഭക്ഷണം കഴിക്കുമ്പോൾ ദിക്കറുകൾ പറയാം. എന്തിന് നിന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ വരെ നിനക്ക് ദിക്കറുകൾ പറയാം? ഇത് പറയുന്നതിലൂടെ നിന്റെ വീട് മലക്കുകളുടെ സാന്നിധ്യമുള്ള, ജീവനുള്ള, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള, സമാധാനമുള്ള വീടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ വീട് എങ്ങനെയാക്കി തരുമാറാകട്ടെ. പ്രവാചകൻ ഇവിടുന്ന് പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആറാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, തജഅലു ബിയൂതകും മഖാബിറാ ഇന്ന الشيطان ينفر في بيتي الذي تقرأ فيه سورة البقرة. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, നീ നിന്റെ വീടിന്റെ അകത്ത് ഖുർആൻ പാരായണം ചെയ്യണേ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, നിന്റെ വീടിന്റെ അകത്ത് സമാധാനം വേണമെങ്കിലോ, നിന്റെ വീടിന്റെ അകത്ത് സന്തോഷം വേണമെങ്കിലോ, അള്ളാഹു നിനക്ക് സന്തോഷമുള്ള ജീവിതം തരണമെങ്കിലോ, നീ അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യണേ, പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ ഓതണേ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണേ. കാരണം എന്തെന്നറിയുമോ? നിങ്ങൾ അല്ലാഹു നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അകത്ത് ഏതെങ്കിലും ഒരു വീട് റസൂലുള്ള പറയുകയാണ്, നിങ്ങളുടെ വീട് നിങ്ങൾ മക്ബറകളാക്കരുത്, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ മക്ബറകളാക്കരുത്, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടണം, ആ വീട്ടിൽ നിന്ന് ശൈത്താൻ വിരണ്ടോടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നിങ്ങളുടെ വീട് നിങ്ങളും മക്കുബറകളാക്കരുത്, ഖബർസാനാക്കരുത്, ശ്മശാനമാക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീടിന്റെ അകത്ത് സൂറത്തുൽ ബഖറ ഓതു, സൂറത്തുൽ ബഖറ ഓത്. ഏത് വീടിന്റെ അകത്ത് സൂറത്തുൽ ബഖറ ഓതുന്നുണ്ടോ, അവിടെ നിന്ന് ശൈത്താൻ നിലവിളിച്ചു കൊണ്ടുപോടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് ശൈത്താനും ഇറങ്ങിയോടും, ഏത് കൂടിയ ശൈത്താനും ഇറങ്ങിയോടും, സൂറത്തുൽ ബഖറ നിന്റെ വീടിന്റെ അകത്ത് പാരായണം ചെയ്താൽ അല്ലാഹുവേ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തങ്ങൾ പറയുകയാണ്, നിന്റെ വീടിന്റെ അകത്ത് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യൂ, മക്ബറയാക്കരുത്, ഇബ്ലീസ് ഓടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അൻശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻഹു, ഇന്നല്ലാഹ കതബ കിതാബൻ ഖബില അയ്യഹുലക സമാവാതി വല്ലർദ് ബി അൽഫി ആ ഫാൻസല മിൻഹു ആയതൈനി ഖതാ ഖതമ ഖതമ ബിഹാ സൂറത്തുൽ ബഖറ ലാ യഖ്റഉ അബദാ. അല്ലാഹു ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, അല്ലാഹു ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കിതാബ് ഉണ്ടായിരുന്നു. ആ കിതാബിൽ രണ്ട് ആയത്തുകൾ ഉണ്ടായിരുന്നു, ആ കിതാബിൽ രണ്ട് കലിമത്തുകൾ ഉണ്ടായിരുന്നു. ആ കലിമത്ത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ. ആ ബഖറയിലുള്ള രണ്ട് ആയത്തുകളാ. ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് ആ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്താൽ പടച്ചവനെ, മൂന്ന് ദിവസം ഇബ്ലീസ് ആ വീടിന്റെ അകത്ത് കടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ രണ്ട് ആയത്തുകൾ, സൂറത്തുൽ ബക്കറയിലുള്ള രണ്ട് ആയത്തുകൾ അല്ലാഹു പാരായണം ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏതാണ് ആയത്ത്? ഏതായത്? ആയത്തുൽ കുർസിയും ആമന റസൂൽ. ഈ രണ്ടായത്തുകൾ
ഈ രണ്ട് ആയത്തുകൾ ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നു? എത്ര ദിവസം? മൂന്ന് ദിവസം. ഈ ആയത്ത് ഓതിയാൽ തന്നെ മൂന്ന് ദിവസം ഇബിലീസ് വീട്ടിൽ കയറില്ല. അപ്പൊ പിന്നെ ബക്കറ ഓതിയാലോ? ഖുറാനി 114 സൂറത്തുകൾ ഉണ്ടായിട്ട് അല്ലാഹു ഈ പശു എന്ന് പറയുന്ന ആ ഒരു സൂറത്ത്, ആ സൂറത്തിന്റെ പേരെന്താ? ബക്കറ എന്ന് പറഞ്ഞെന്താ? പശു. ആ പശു എന്ന് പറയുന്ന സൂറത്തിനകത്ത് കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ ആ സൂറത്തിനൊരു മഹത്വമില്ലേ? പറ കഅബാലയത്തിൽ കൊണ്ടുവന്ന് ഹജറുൽ അസ്വദ് വെക്കണമെങ്കിൽ ആ കഅബയ്ക്കൊരു മഹത്വമില്ലേ? ഈ സൂറത്തുൽ ബക്കറ എന്ന് പറയുന്ന അധ്യായത്തിന്റെ അകത്ത് ഈ രണ്ട് ആയത്ത് അള്ളാഹു കൊണ്ട് വെക്കണമെങ്കിൽ ഈ ആയത്തിന് ഇത്ര മഹത്വമുണ്ടെങ്കിൽ ആ സൂറത്തിന് ഇത്ര മഹത്വം കാണും. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നു ആ വീടിന്റെ അകത്ത് ഇബിലീസ് ഉണ്ടാകില്ല. ഇബിലീസ് ആ വീടിന്റെ അകത്ത് കടക്കൂല. ആയത്തിൽ ഖുർസിയും ആമന റസൂലും ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നു, മൂന്ന് രാത്രികൾ മൂന്ന് ദിവസങ്ങൾ ആ വീട്ടിൽ ഇബിലീസിന്റെ സാന്നിധ്യം ഉണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ അതുപോലും ചെയ്യാറില്ല. നമ്മൾ സൂറത്തുൽ ബക്കറ ഏകദേശം 2.5 ജുസു ഉണ്ട് ഇല്ലേ മുസ്ലിമിലെ? ഏകദേശം 2.5 ജുസുവിൽ പുറത്തുണ്ട് സൂറത്തുൽ ബക്കറ. ഒന്ന് ഓതായിരുന്നു നോക്കിയേ, പറ്റുമോ? പേജ് ഇങ്ങനെ മറയ്ക്കാനേ പറ്റത്തുള്ളൂ. പേജ് മറയ്ക്കാൻ മാത്രമേ പറ്റൂ, കാരണം വലിയ സൂറത്ത പാരായണം ചെയ്യാൻ വലിയ പാടാ. പക്ഷെ വേണമെന്ന് വിചാരിച്ചാൽ അരമണിക്കൂർ മതി അത് ഓതാൻ. വേണമെന്ന് വിചാരിച്ചാൽ ഖുർആനുമായിട്ട് പരിചയമുള്ള ഒരാൾക്ക് അരമണിക്കൂർ കൊണ്ട് മുക്കാൽ മണിക്കൂർ കൊണ്ടത് പാരായണം ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ വീടിനകത്തുനിന്ന് ശൈത്താൻ പോകും. അല്ലാതെ തിരിയും കത്തിച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്നാ ഉസ്താദെ, ശൈത്താൻ ഇരുന്ന ഉസ്താദെ, അവിടെ ഇരിക്കുന്ന ഉസ്താദെ, ഇവിടെ ഇരിക്കുന്ന ഉസ്താദെ, എന്നിട്ട് പുകയ്ക്കുക. ആരെ പുകയ്ക്കാൻ? ശൈത്താൻ, നീ പുകയ്ക്ക്. ഉന്തിരിക്കിട്ടുകൊണ്ട് അങ്ങോട്ട് പുകയ്ക്ക. എന്തിനാ ഇബിലീസ് പുറത്തു പോകാനാണ്? ആദ്യം നിന്റെ തലയ്ക്കകത്ത് കയറിയിരിക്കണം, ഇബിലീസ് ഇറങ്ങിപ്പോട്ടെ, പിന്നെ പുകയ്ക്കാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാ ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സൂറത്തുൽ ബക്കറ ആയത്തുൽ കുർസിയെങ്കിലും ഓത്. മക്കളെയൊക്കെ പഠിപ്പിക്ക് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന ആയത്തുൽ കുർസി നിങ്ങളുടെ മക്കളെ പഠിപ്പിക്ക്. ഇബിലീസ് തന്നെയല്ലേ പറഞ്ഞത്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് ഇൽമു പഠിപ്പിച്ചു കൊടുത്തില്ലേ? രാത്രി മോഷ്ടിക്കാൻ പോയപ്പോ പിടിച്ചപ്പോ മൂന്നാമത്തെ ദിവസം അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, ഇബിലീസിന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. ആയത്തുൽ കുർസിയാ പഠിപ്പിച്ചു കൊടുത്തത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ നമുക്ക് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് വീടിന്റെ അകത്ത് സൂറത്തുൽ ബക്കറ ഓതുന്നുണ്ടോ ആ വീട്ടിൽ ഷൈത്താനിന്റെ സാന്നിധ്യം ഉണ്ടാകില്ല. ഏത് വീടിന്റെ അകത്ത് ആയത്തുൽ കുർസിയും ആമന റസൂലും പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ നിന്ന് ഇബിലീസ് പുറത്തിറങ്ങും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നമ്മുടെ വീടിന്റെ അകത്ത് ബർക്കത്ത് ഉണ്ടാകാനുള്ള വഴിയ പരിശുദ്ധമായ റജബ് മാസം. അല്ലാഹുവേ കരുണക്കടലായ അല്ലാ, അല്ലാഹുവേ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസമാ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ. തമ്പുരാനെ, എന്റെ പ്രഭാഷണം ലൈവായി കേൾക്കുന്ന ആയിരക്കണക്കിന് വരുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, അൽഹംദുലില്ലാ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാ. പരിശുദ്ധമായ റമദാന് കടന്നു വരുന്നു. ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ അല്ലാഹുവിന്റെ മാസമാണ് റജബ് മാസമെന്ന് മുത്തുനബി പഠിപ്പിച്ചു തന്ന ആ പരിശുദ്ധമായ റജബിൽ അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി, ഒരു പള്ളി കെട്ടുന്നതിന് വേണ്ടി ഒരു സ്ക്വയർ ഫീറ്റിന്റെ പൈസയെങ്കിലും കൊടുക്കാൻ കഴിയുന്നവരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യൂ. അല്ലാഹുവെ നിങ്ങളെ പോലെ ഒരുപാട് പേര് പടച്ചവനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നിട്ട് സ്ക്വയർ ഫീറ്റിന്റെ പൈസ തന്നവരുണ്ട്, സ്വർണം ഉരി തന്നവരുണ്ട്, പടച്ചവനെ അവനവനെ കൊണ്ട് കഴിയുന്നത് തന്നവരുണ്ട്. അതുകൊണ്ടാണ് പടച്ചവനെ ഇന്നിവിടത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ സദക കൊടുത്തോ. അവസാനം വരെ കാത്തിരിക്കണ്ട, അവസാനമല്ല. പടച്ചവനെ ഇവിടെ നിന്ന് ഫാത്തിഹ ബോധ സൂറത്തോട് സലാത്ത് പറഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ നിനക്ക് വേണ്ടി പടച്ചവനെ ആ ദുആയിൽ ഒന്ന് പങ്കെടുക്കാൻ കഴിയണ്ട്. ഒരുപാട് സഹോദരങ്ങളെ സഹോദരിമാർ, പടച്ചവനെ ചെറിയ സദസ്സാണെങ്കിലും വല്ലാത്ത മഹത്തമാ. ഇന്നും ഒരു സഹോദരം വിളിച്ചു, ഉസ്താദേ തിരുവനന്തപുരം RCCയിൽ നിന്ന് റിസൾട്ട് വന്നു, എന്റെ ഭാര്യയുടെ വയറിന്റെ അകത്ത് കുടലിന്റെ അകത്ത് ക്യാൻസർ ആണെന്ന് കരുതിയിട്ടാണ് പടച്ചവനെ ടെസ്റ്റിന് അയച്ചത്. ഉസ്താദേ ഡോക്ടർമാര് പോലും അത്ഭുതപ്പെട്ടു, ഈ സദസ്സിൽ വെച്ചല്ലേ നമ്മൾ ദുആ ചെയ്തത്. ഒരു പാവപ്പെട്ട സഹോദരിയുടെ പടച്ചവനെ, ഒരു പാവപ്പെട്ട സഹോദരിയുടെ ആ സഹോദരിയുടെ രോഗം മാറാൻ നമ്മൾ ദുആ
ചെയ്തെന്ന് വിളിച്ചു പറഞ്ഞ ഉസ്താദേ വലിയ സന്തോഷമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കിഡ്നി മാറ്റി വെച്ചിരുന്ന കാസർഗോഡ് ജില്ലക്കാരനായ പയ്യന്നൂരുള്ള പ്രിയപ്പെട്ട സഹോദരൻ, ഉസ്താദേ ദുആ ഞങ്ങൾ കേട്ടു, ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി, പഠിച്ചവനെ എല്ലാ പ്രശ്നങ്ങളും മാറി അവിടെ നിന്ന് സക്സസ് ആയി എന്ന് വിളിച്ചു പറയുമ്പോ, അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ തമ്പുരാന്, ഇതുപോലെ ഒരുപാട് പേര് പഠിച്ചവനെ ഈ സദസ്സിലെ ദുആ കൊണ്ട് പ്രയാസങ്ങൾ മാറി അവരുടെ ആവശ്യങ്ങൾ നടന്നു എന്ന് പലരും വിളിച്ചു പറയുമ്പോ വല്ലാത്ത സന്തോഷമാ. അത് മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടല്ല, ഈ ദുആ ചെയ്യുന്നവന്റെ ബർക്കത്ത് കൊണ്ടല്ല, നമ്മുടെ മഹത്വം കൊണ്ടല്ല, അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി പഠിച്ചവനെ കാണാത്ത പള്ളിക്ക് വേണ്ടി സദക്ക കൊടുത്തതിന്റെ പ്രതിഫലമാ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, ആരെല്ലാം ഈ പള്ളിക്ക് വേണ്ടി പഠിച്ചവരെ ചെറുതും വലുതുമായി ഒരുപാട് സദക്ക ചെയ്തവരുണ്ട് നാഥാ, നീ സ്വീകരിക്കണേ അല്ലാ, അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അതുകൊണ്ട് പഠിച്ചവനെ കഴിവിന്റെ പരമാവധി 1500 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റ്, ഒരു മുസല്ലയ്ക്ക് 10,000 രൂപയാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കൂ അല്ലാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, വീടിന്റെ അകത്ത് സമാധാനം വേണോ, വീടിന്റെ അകത്ത് ബർക്കത്ത് വേണോ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് നിന്റെ വീടിന്റെ അകത്ത് കടന്നു വരണോ, അല്ലാന്റെ റഹ്മത്തിന്റെ മാലാകമാരുടെ സാന്നിധ്യമുള്ള വീടാകണോ. റസൂലുള്ള പറയുകയാ, നിങ്ങൾ ഖുർആനോതണേ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണേ, നിർബന്ധമായിട്ട് യാസീനോതണം, വെള്ളിയാഴ്ച ഖൗഫ് ഓതണം, എല്ലാ ദിവസവും പടച്ചവനെ സൂറത്തുൽ മുൽക്ക് ഓതണം. അല്ലാ, രാത്രി എത്ര തിരക്കുള്ളവരാണെങ്കിലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇഖ്ലാസും മുഅവ്വദത്തൈനിയെങ്കിലും നിങ്ങൾ ഓതിയിട്ട് കിടക്കണേ, അത് നിന്റെ വീടിന്റെ സമാധാനമാ, നിന്റെ വീടിന്റെ സംരക്ഷണമാ, നിന്റെ വീടിന്റെ അകത്ത് അല്ലാഹു ബർക്കത്ത് നൽകാറുള്ള കാരണമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഏഴാമതായി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, നോക്കണ 10:30 ആയതുകൊണ്ടാണോ ആറ് കാര്യമല്ലേ പറഞ്ഞുള്ളൂ, ഇൻഷാല്ലാ ഒന്നുകൂടെ പറഞ്ഞു ദുആ ചെയ്യാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനായ സയ്യിദ് റളിയല്ലാഹു തആലാഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അൻ സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു തആലാഹു ഫസല്ലു അയ്യുഹ الناس في بيوتكم فإن أفضل فإن أفضل الصلاة صلاة سنتي. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് സുന്നത്ത് നമസ്കരിക്കണേ, സുന്നത്ത് നിങ്ങളുടെ വീടിന്റെ അകത്ത് നമസ്കരിക്കണേ, ആ വീട്ടിൽ അള്ളാഹു സമാധാനം തരും, ആ വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ കടന്നുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു. നിങ്ങളുടെ വീടിന്റെ അകത്ത് നിങ്ങൾ എന്ത് നിസ്കരിക്കണം? സുന്നത്ത് നമസ്കരിക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ഫർള് പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. സുന്നത്ത് എവിടെ നിസ്കരിക്കണം? പ്രതിഫലം അഫ്ളൽ എവിടെ നിസ്കരിക്കല? വീട്ടിൽ നിസ്കരിക്കല. അപ്പൊ നിങ്ങളുടെ വീടിന്റെ അകത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പള്ളിയിൽ വന്നു, വീട്ടിൽ പോയി നിസ്കരിക്കലൊക്കെ കണക്കന്നെ, ഇവിടെ തന്നെ നിസ്കരിക്കല നല്ലത്. ഇവിടെ തന്നെ നിസ്കരിക്കല കാണ, ഇവിടെ നിസ്കരിച്ചില്ലെങ്കിൽ വീട്ടിൽ പോയില്ല. പള്ളിക്കകത്ത് വരുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ദുഹ എന്ന് പറയുന്നൊരു നിസ്കാരമുണ്ട്, അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ദുഹ ഇല്ലേ, എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? ദുഹ നിസ്കാരം വലിയ പ്രതിഫലം. എന്തിന്റെ പ്രതിഫലം? ഉംറയുടെ പ്രതിഫലം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുഹ ദുഹ ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ പരിപൂർണ ഒരു ഉംറ ചെയ്ത പ്രതിഫലം അള്ളാഹുവിന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ദുഹറിന് ബാങ്ക് വിളിക്കുന്നതിന് ഒരു 10 or 15 minutes മുമ്പ് വരെ നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്ന ഒരു നമസ്കാരം ദുഹ നമസ്കാരം. വലിയ ഐശ്വര്യമുള്ള നമസ്കാരമാണ്.
നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ കഴിയുന്ന, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു നമസ്കാരം ആ ദുഹാ നമസ്കാരം. ആ ദുഹാ നിസ്കരിച്ചാൽ പരിപൂർണമായി ഒരു ഉംറയുടെ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ തഹജ്ജുദ് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, ദുഹാ നിസ്കാരം, എന്റെ പ്രിയപ്പെട്ടവരെ തസ്ബീഹ് നിസ്കാരം, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. തസ്ബീഹ് നിസ്കരിക്കാറുണ്ടോ? 27-ാം രാവിലെ എന്നാ നമ്മൾ തസ്ബീഹ് നിസ്കരിക്കുന്നേ? പറ നിസ്കരിക്കുവോ? ഇവിടെ ഞാൻ കഴിഞ്ഞ റമദാൻ ഇല്ലാത്തോണ്ട് അറിയത്തില്ല. ഇവിടെ തസ്ബീഹ് നിസ്കരിക്കാറുണ്ടോ? നമ്മളൊക്കെ ചങ്ങനാശ്ശേരി പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കും തസ്ബീഹ് നിസ്കാരം. കാരണം എല്ലാവർക്കും അറിയില്ലല്ലോ ദിക്റുകളൊക്കെ ഉറങ്ങി. അവിടെ എല്ലാ 27-ാം രാവിനും തസ്ബീഹ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കും 4 റക്അത്ത്. അള്ളാഹു ഈ കൊല്ലം നമുക്ക് നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റുന്നവർ എല്ലാ ദിവസവും നിസ്കരിക്കണം. ആഴ്ചയിൽ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പറ്റുന്നവർ വെള്ളിയാഴ്ച നിസ്കരിക്കണം. മാസത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നവർ മാസത്തിൽ നിസ്കരിക്കണം. വർഷത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നവർ വർഷത്തിൽ നിസ്കരിക്കണം. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കണം. തസ്ബീഹ് നിസ്കാരം വലിയ പ്രതിഫലം. തസ്ബീഹ് നിസ്കരിച്ചിട്ടുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തസ്ബീഹ് നിസ്കരിച്ചിട്ട് അള്ളാഹിന്റെ മുന്നിൽ കൈനീട്ടിയ പടച്ച റബ്ബ് തരും. വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. ആരെങ്കിലും തന്റെ ആവശ്യമുണ്ടെങ്കിൽ, നിന്റെ രോഗമോ നിന്റെ കടമോ നിന്റെ പ്രയാസമോ നിന്റെ പ്രതിസന്ധിയോ എല്ലാം മാറണോ, അങ്ങോട്ട് 300 ദിക്ർ അങ്ങോട്ട് പറയണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഇങ്ങനെ 1 റക്അത്തിൽ 75, 2 റക്അത്തിൽ 150, 3-4 റക്അത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ 300 പ്രാവശ്യം ഈ ദിക്ർ പറഞ്ഞിട്ട് അല്ലാഹുടെ മുന്നിൽ ഒരു ഫാത്തിഹ ഓതിയിട്ടൊന്ന് ചോദിച്ചു നോക്ക്. പടച്ച റബ്ബിന്റെ മുന്നിൽ നീ ഒന്ന് കരഞ്ഞു ചോദിച്ചു നോക്ക്, നിന്റെ എന്ത് കാര്യവും സാധിക്കും. ഞാൻ പറഞ്ഞതല്ല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ സമയം കിട്ടുമ്പോ ഭാര്യയെ വിളിച്ച് നിർത്തിയിട്ട് ഒരുമിച്ച് നിസ്കരിക്കാനുള്ളതാ. ഈ നിസ്കാരങ്ങളൊക്കെ ഭാര്യയും നീയും കൂടെ നിന്റെ വീടിന്റെ അകത്തൊക്കെ ഒന്ന് നിസ്കരിക്കണം. സുന്നത്ത് നമസ്കാരങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് നമസ്കരിക്ക്. അവിടെ അള്ളാന്റെ റഹമത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഏത് വീടിന്റെ അകത്താണോ സുന്നത്ത് നമസ്കാരം നടക്കുന്നത്, മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇജഅലൂ ഫീ ബുയൂതികും മിൻ സ്വലാ മിൻ സ്വലാതികും, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങളുടെ വീടുകളിൽ നമസ്കാരം നടക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അല്ലാഹുവേ റഹ്മത്ത് ഇറങ്ങുകയാണ്, പടച്ച റബ്ബിന്റെ സഹായം ഇറങ്ങുകയാണ്, നിങ്ങളുടെ വീടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും അല്ലാഹു നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടെ പഠിക്കാ, നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ വല്ലാത്ത ടെൻഷനാണല്ലോ, പടച്ചവനെ വീടിനകത്ത് അലമാരിക്കകത്തിരിക്കുന്ന പൈസ കള്ളം കൊണ്ടുപോകുമെന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് എല്ലാവർക്കും വല്ലാത്ത പേടിയാണല്ലോ. എങ്കിൽ 8-ാമത്തെ കാര്യം, മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഇൻ കാന ജുനുഹുൽ ലൈല, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോ വീടിന്റെ വാതിലടയ്ക്കുമ്പോ ബിസ്മി പറയാതെ അടയ്ക്കല്ലേ, പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ വാതിലടയ്ക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ എവിടെ എന്ന് പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ വാതിലടയ്ക്കുമ്പോ എന്തു പറയണം, പറ എന്തു പറയണം, 3 സ്വലാത്ത്, സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم الله سيغري കുമാർ ആകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, രാത്രിയുടെ തുടക്കമായാൽ
അല്ലെങ്കിൽ സന്ധിയായി കഴിഞ്ഞാൽ നിങ്ങൾ വാതിലുകൾ അടയ്ക്കുകയും അള്ളാഹുവിന്റെ നാമവും സ്മരിക്കുകയും ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം എന്തെന്നറിയുമോ? പിശാജ് ആ വീട്ടിൽ നിന്ന് ഓടി ഒളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നിങ്ങൾ വൈകുന്നേര സമയമാകട്ടെ രാത്രി സമയമാകട്ടെ, പണ്ട് വൈകുന്നേരം വാതിലടച്ച പിന്നെ തുറക്കാറില്ല. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ മഗ്രിബിന്റെ സമയം കഴിഞ്ഞ് ഫ്രണ്ടിലെ വാതില് പിന്നെ തുറക്കാറില്ല, ഗേറ്റ് തുറക്കാറില്ല, അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവർ, ഇപ്പൊ പാതിരാത്രി 12 മണിക്കും, നമ്മൾ എന്താ ചെയ്യുക? മക്കള് കയറി വരുന്നത് 12 മണിക്ക്, താക്കോൽ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, ചില മക്കള് പോക്കറ്റിട്ടുണ്ട് അടക്കണേ, അവൻ തന്നെ തുറന്നു കയറുക, എന്ത് ബിസ്മി എന്ത് കാവല്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വാതിലടയ്ക്കുന്ന സമയം ബിസ്മി പറഞ്ഞുകൊണ്ട് അടയ്ക്കണം, ഇബിലീസ് അട്ടഹസിച്ചുകൊണ്ട് ഓടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചെയ്തു നോക്ക്. നമ്മളെങ്ങനെ? എന്റെ പ്രിയപ്പെട്ടവരെ, വൈകുന്നേര സമയമായാൽ വീടിന്റെ പുറത്തു മക്കളെ ഇറക്കരുത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു, ഒരു ചെറിയ കുട്ടി, കണ്ണൂരുള്ള നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു കുട്ടിയ, എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന, ഉപ്പ പറഞ്ഞു, ഉസ്താദ് വൈകുന്നേര സമയത്ത് പുറത്തേക്ക് പോയപ്പോ എന്തോ കണ്ടു പേടിച്ചതാ ഒരു കുട്ടി, ചെറിയൊരു പെൺകുട്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, കൊച്ചുകുട്ടികളെ ദയവ് ചെയ്ത് മഹാനായി നബിയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൈകുന്നേര സമയം നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വീടിന്റെ പുറത്തു വിടരുത്, ഒരു കാരണവശാലും നിങ്ങൾ കുട്ടികളെ പുറത്തേക്ക് വിടാൻ പാടില്ല, കാരണം അത് പുറത്തിറങ്ങേണ്ട സമയമല്ലെന്ന് നബിയ്യന റസൂലുള്ളാഹി. നമ്മളായി ശ്രദ്ധിക്കാറുണ്ടോ കൊച്ചുകുട്ടികളെ, പ്രത്യേകിച്ച് ഈ മഗ്രിബിന്റെ സമയമൊക്കെ ആകുമ്പോൾ, ഇബിലി എന്താ പറയുക, ആ സമയത്താണ് ശൈത്താനുകളൊക്കെ ഇറങ്ങുന്നത്, ആ സമയത്ത് നമ്മുടെ മക്കളെ പുറത്തു വിട്ടാൽ ഈ അലഞ്ഞു തിരിഞ്ഞടക്കണ ഏതെങ്കിലും കയറിയ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തെങ്കിലും കണ്ട് നമ്മുടെ മക്കളൊക്കെ ഭയന്നു പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രയാസപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരിക്ഷിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് 9-ാമതായിട്ട് അവിടെ നിന്ന് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വീടിന്റെ വാതിലടയ്ക്കുന്ന സമയം നിങ്ങൾ ബിസ്മി പറഞ്ഞുകൊണ്ട് അടയ്ക്കണം, കാരണം ഇബിലീസ് അട്ടഹസിച്ചുകൊണ്ട് ഓടുമെന്ന് നബിയ്യന റസൂലുള്ളാഹി സല്ലല്ലാഹി. ഞാൻ നിർത്തുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻ കാന ജുഹുല്ലൈലി ഔ അംസഹു റസൂലുള്ളാഹി, തങ്ങൾ പറഞ്ഞു, രാത്രിയിൽ നിങ്ങൾ വെള്ളപാത്രം അടയ്ക്കുന്ന സമയം ബിസ്മി നബി മുഹമ്മദ് മുസ്തഫ. സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന രാത്രിയിൽ വെള്ളത്തിന്റെ പാത്രം, ഭക്ഷണം, ഇതെല്ലാം നമ്മൾ അടയ്ക്കുന്ന സമയത്ത് എന്തു പറയണം? പറയാറുണ്ടോ? പണ്ടുള്ള ആൾക്കാർ നിങ്ങൾ നോക്കിക്കേ, പണ്ട് ഈ ഭക്ഷണ പാത്രത്തിന്റെ മുകളിൽ എന്തെങ്കിലും എടുത്തു വെക്കും, അടപ്പ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരെണ്ണെടുത്ത് അടച്ചു വെക്കും. എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് നമ്മുടെ, ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ പാത്രം എടുത്ത് അടയ്ക്കലല്ല, അതിന്റെ മുകളിൽ ഒരു ഭാരം കൂടെ വെക്കും, വെറുതെ ആയിരുന്നില്ലത്. മഹാനായ പ്രവാചകൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, നിങ്ങൾ വെള്ളപാത്രങ്ങൾ അടയ്ക്കുന്ന സമയത്ത് രാത്രിയുടെ തുടക്കമായാൽ അല്ലെങ്കിൽ സന്ധ്യസമയമായാൽ നിങ്ങളുടെ വെള്ളപാത്രങ്ങൾ നിങ്ങൾ കെട്ടിയടയ്ക്കുകയും നിങ്ങളുടെ പാത്രങ്ങൾക്ക് മുകളിൽ നിങ്ങളൊരു വിലങ്ങു വിൽക്കുകയും ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതേ പറഞ്ഞേ, ഞാൻ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ, വെറുതെ ഒന്നും പറഞ്ഞല്ല, ഇമാം ബുഖാരി തങ്ങളായി ഹദീസ് ഇമാം ബുഖാരിയിൽ കാണാം. അല്ലാന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വെള്ളപാത്രം നിങ്ങൾ ബിസ്മി പറഞ്ഞിട്ട് അടയ്ക്കണം, എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു വിലങ്ങായിട്ട് എന്തെങ്കിലും എടുത്തു വെക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പണ്ടുള്ള ഉമ്മമാർക്ക് വിവരം ഇല്ലെന്ന് പറയണവനെ തല്ലണം. പണ്ടത്തെ അമ്മമാർക്ക്, നമ്മുടെ അമ്മാടെ അമ്മമാർക്കൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോ നമ്മൾ കളിയാക്കും, എന്താന്നില്ലേ, നമ്മൾ വിലങ്ങു വെക്കും. എവിടെ നമ്മൾ വിലങ്ങു വെക്കുന്ന? എവിടാ നമ്മൾ വിലങ്ങു വെക്കുന്ന? എവിടാ? വീടിന് അടുക്കള വാതിലുണ്ട്, അടുക്കള വാതിൽ രണ്ട് കുറ്റിയും പൂട്ടും, പിന്നിട്ട് കമ്പിയുടെ ഒരെണ്ണം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ക്രോസ്, അതെന്താ പറയുക, ആരെങ്കിലും കതവ് തെള്ളിയാ തുറക്കാതിരിക്കാൻ, ആരെങ്കിലും കതക് തെള്ളിയാ തുറക്കാതിരിക്കാൻ, മുകളിലും കുറ്റി താഴെയും കുറ്റി സെൻട്രലിൽ പൂട്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ടൊരു കമ്പി വിലങ്ങു വെക്കും വാതിലിന്. അവിടെ അല്ലടാ ചങ്ങാതി വെക്കേണ്ടത്. അല്ലാഹു ഈ മന്ദരും മാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ പറഞ്ഞു നിങ്ങൾ അടച്ചു വെച്ചിട്ട് അതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അത് തെളിഞ്ഞ് സ്വാഭാവികമായിട്ട് താഴെ വീണാലോ, താഴെ വീണ് പോകണ്ടല്ലോ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ വിലങ്ങായിട്ട് വെക്ക്, വെച്ചാ മാത്രം പോരാ, അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ട് വെക്ക് എന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇന്ന് എത്ര ഇൽമു പഠിച്ചു? 10 എണ്ണം, 10 അറിവാണെന്ന് പഠിച്ചത്. ഒരു വീടിന്റെ അകത്ത് പാലിക്കേണ്ട 10 നിയമങ്ങൾ. ഒന്നാമത്തത് എന്താ? വീട്ടിലേക്ക് കടക്കുമ്പോ എന്തു പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2, വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. 3, ഏത് കാല് വെച്ച് കയറണം? വലത് കാല് വെച്ച് കയറണം. 4, വീടിന്റെ അകത്ത് പ്രവേശിച്ചാൽ എന്തു പറയണം? സലാം പറയണം. 5, വീടിന്റെ അകത്ത് അള്ളാഹുവിന്റെ ദിക്കറുകൾ പറയണമെന്ന് പറഞ്ഞ സ്ഥലത്ത് പറയണം, ഇല്ലെങ്കിൽ നിന്റെ വീട് മരണ വീടാകും, അള്ളാഹു കാക്കുമാറാകട്ടെ. 6, 7, 5 കഴിഞ്ഞ് 6, 6 കഴിഞ്ഞ് 7, ഖുർആൻ പാരായണം ചെയ്യണം. സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യണം. പ്രത്യേകിച്ച് അതിലെ 2 ആയത്തുകൾ നീ പാരായണം ചെയ്യണം. ഖുർആനിലെ സൂറത്തുൽ ബക്കറ ഓതിയാൽ നിന്റെ വീട്ടിൽ നിന്ന് ഇബ്ലീസ് പോകും. 3 ദിവസം സൂറത്തുൽ ബക്കറ അല്ലെങ്കിൽ സൂറത്തുൽ ബക്കറയിലെ 2 ആയത്തുകൾ ഓതിയാൽ 3 ദിവസം ഇബ്ലീസിൽ നിന്ന് കാവൽ അള്ളാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തത് 8-ാമത്തെ കാര്യം, സുന്നത്ത് എവിടെ വെച്ച് നിസ്കരിക്കണം? സുന്നത്ത് എവിടെ വെച്ച് നിസ്കരിക്കണം? വീടിനകത്ത് വെച്ച് സുന്നത്ത് നമസ്കരിക്കണം. ദുഹാ തസ്ബീഹ് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, ഫർള് നമസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക. 9, രാത്രി കാലങ്ങളിൽ വാതിലടക്കുമ്പോ എന്തു പറയണം? ബിസ്മി പറഞ്ഞ് അള്ളാഹനെ ഏൽപ്പിക്കണം. 10, വെള്ളപാത്രം അടച്ചു വെക്കുമ്പോൾ ബിസ്മി പറഞ്ഞുകൊണ്ട് അടച്ചു വെക്കുകയും അതിന്റെ മുകളിൽ ഒരു വിലങ്ങ് വെച്ചു കൊടുക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലാക്കണേ തമ്പുരാൻ. അള്ളാഹുവേ, പടച്ചവനെ നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ആമീൻ പറയുന്നില്ല റബ്ബേ. ഈ ആമീൻ പറയാം നീ തിരഞ്ഞെടുത്തവര് മാത്രമേ ഉള്ള റഹ്മാൻ. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ആമീൻ പറയുകയാണല്ലോ. ഈ നീട്ടുന്ന കയ്യ നീ തട്ടല്ലേ അല്ലാ, ഈ നീട്ടുന്ന കയ്യ നീ തട്ടല്ല അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി തമ്പുരാന്, കുറ്റബോധമുണ്ട് റഹ്മാന്, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട് പടച്ചവര്, ഇനി ഒരിക്കലും ചെയ്യില്ലെന്നുള്ള ഉറച്ച ഉറപ്പുണ്ട് റഹ്മാൻ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ കൈവിടല്ലേ അല്ലാ, ഞങ്ങളെ ആട്ടി ഓടിക്കല്ലേ അല്ലാ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ അല്ലാ, ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാ, നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ, നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. പടച്ചവരെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും മാറടി മണ്ണിന്റെ അകത്താണ് റഹ്മാന്. അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല തമ്പുരാർ. പുറത്തു കൊടുക്കണേ തമ്പുരാർ, കരുണ കാണിക്കണേ തമ്പുരാർ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാർ, അവരുടെ പൊരുത്തം നൽകണേ തമ്പുരാർ. പടച്ചവനെ, ഞങ്ങളിൽ പലരും മരുന്ന് കഴിക്കുന്നവരാണ് റഹ്മാൻ. മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗമുള്ളവരുണ്ട് റഹ്മാൻ. അല്ലാഹുവേ, ക്യാൻസർ മാറ്റണേ അല്ലാ, ക്യാൻസർ തരല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, കിഡ്നി തകർക്കല്ലേ അല്ലാ, ശരീരം തളർത്തല്ലേ
അല്ലാഹ് പടച്ചവനെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. പടച്ചവനെ ഈ സദസ്സിലെ ദുആയിലൂടെ ഒരുപാട് പേരുടെ രോഗം മാറി തമ്പുരാറ്, ഒരുപാട് പേരുടെ കടം മാറി തമ്പുരാറ്, ഒരുപാട് പേർക്കും മക്കളെ കൊടുത്ത് തമ്പുരാറ്, ക്യാൻസർ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി പടച്ചവരെ, ഒരുപാട് ഓപ്പറേഷനുകൾ നീ വിജയിപ്പിച്ചു റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും നീ മാറ്റണേ തമ്പുരാനെ, ഞങ്ങളുടെ രോഗങ്ങൾ നീ പനിയാക്കി മാറ്റണേ അല്ലാ. എല്ലാം ഈ പള്ളിക്ക് വേണ്ടി സദക്ക നൽകിയതിന്റെ ബർക്കത്താ അല്ലാ. ഈ മജ്ലിസ് നീ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ദുആ സ്വീകരിക്കുന്നത് തമ്പുരാനെ. മക്കളില്ലാത്ത ഒരുപാട് പാപങ്ങളുണ്ട് റഹ്മാനെ, മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം മാറ്റണേ അല്ലാ. പലിശയിൽ പെട്ടുപോയിട്ട് രക്ഷപ്പെടാൻ വഴിയില്ലാതെ കരയുന്നവരുണ്ട് റഹ്മാനെ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ജോലി നഷ്ടപ്പെട്ടവരുണ്ട് റഹ്മാനെ, നാട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ കഴിയാത്തവരുണ്ട് റഹ്മാനെ, എപ്പോ വേണമെങ്കിലും പിരിച്ചു വിടുമെന്ന് പേടിച്ച് കഴിയുന്നവരുണ്ട് റബ്ബേ, നീ കൈവിടല്ലേ അല്ലാ, നീ കൈവിടല്ലേ അല്ലാ. അവർ നീ സഹായിക്കണേ അല്ലാ, ജോലിയിൽ സ്ഥിരത നൽകണേ അല്ലാ, അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ, എന്തെങ്കിലും വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഉസ്താദന്മാരെ അനുഗ്രഹിക്കണേ അല്ലാ, ഈ പ്രായമുള്ളവരെ അനുഗ്രഹിക്കണേ അല്ലാ, ഈ ചെറുപ്പക്കാരെ അനുഗ്രഹിക്കണേ അല്ലാ, ഈ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഈ ജമാഅത്തിന്റെ പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഈ ക്യാമറയുടെ പ്രവർത്തകന്മാരെ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ മണിക്കൂറുകളായി കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ട് ഉസ്താദേ നിങ്ങളുടെ ദുആയ്ക്കാമീം പറയാൻ കാത്തിരിക്കുകയാ, ഞങ്ങളെ മറക്കല്ലേ എന്ന് കാത്തിരിക്കുന്ന മൂവായിരക്കണക്കിന് ആൾക്കാരുണ്ട് റബ്ബേ. അല്ലാഹുവേ നീ അവരെ കൈവിടല്ലേ അല്ലാ. ആയിരക്കണക്കിന് പേരാമീം പറയുന്നു റഹ്മാനെ, നീ തട്ടിക്കളയല്ല പടച്ചവരെ, അവരുടെ പ്രയാസം മാറ്റി റഹ്മാനെ. സീരിയലും സിനിമയും കണ്ട് പടച്ചവനെ വാട്സപ്പിലും ഫേസ്ബുക്കിലും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇൽമുകേക്കാൻ കാത്തിരുന്ന പാപങ്ങളാ അല്ലാ, അവരെ നീ കൈവിടല്ലേ അല്ലാ, അവരെ നീ കൈവിടല്ലേ അല്ലാ, അവരുടെ അവസാനം നന്നാക്കണേ അല്ലാ, അവർക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാ. ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ചവരെ നീ കൈവിടല്ലേ തമ്പുരാരെ, നീ ഏറ്റെടുക്കണേ തമ്പുരാരെ, നീ കാവല് കൊടുക്കണേ തമ്പുരാരെ. എല്ലാ ക്ലാസ്സിൽ വരുന്നവർക്കും പടച്ചവനെ കുടിക്കാൻ ചായയും ഭക്ഷണവും കൊടുക്കുന്നവർ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്കറിയാം ഈ ദുആ കൊണ്ടവർക്ക് രക്ഷയുണ്ടെന്നറിയാമല്ലാ. അവരുടെ ഉമ്മയ്ക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ആ കൂടപ്പുറപ്പുകളുടെ സ്നേഹബന്ധം നിലനിർത്തണേ അല്ലാ. മരണപ്പെട്ട പിതാവിന്റെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. ഇന്ന് ഭക്ഷണം കൊടുക്കുന്ന കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ തമ്പുരാരെ. അല്ലാഹുവേ ഇന്ന് ഈ സദസ്സിലിരിക്കേണ്ട വാപ്പയാ, പടച്ചവനെ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, റബ്ബേ നീ ശിഫ കൊടുക്കണേ തമ്പുരാരെ, പരിപൂർണ ശിഫാ കൊടുക്കണേ അല്ലാ. ആ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാരെ. നല്ല മരണം തരണേ തമ്പുരാരെ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ തമ്പുരാരെ. കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ, 40 പേര് നല്ലതു പറയുന്ന മരണം നൽകണേ അല്ലാ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. മരിക്കുന്ന കാലം വരെ ആരുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഈ പള്ളിയുടെ പണി നീ മുടക്കല്ലേ അല്ലാ, ഈ പള്ളിയുടെ പണി നീ മുടക്കല്ലേ അല്ലാ. എല്ലാ വഴികളും നീ തുറക്കണേ അല്ലാ. ഏത് മനുഷ്യന്റെയും ഹൃദയം തുറപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമല്ലോ അല്ലാ. പടച്ചവനെ ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നു അവരുടെ ബർക്കത്ത് കൊണ്ട് നീ ഖൈറിലാക്കണേ അല്ലാ, നീ വിജയം നൽകണേ അല്ലാ. പടച്ചവനെ ഈ ദുആയ നീ സ്വീകരിക്കണേ റബ്ബേ. എന്റെ പിതാവിന്റെ ഖബറ് സ്വർഗമാക്കണേ അല്ലാ. ഉമ്മയ്ക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഈ ശബ്ദം നിലനിർത്തണേ അല്ലാ. പാപങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാ.
രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ റഹ്മാനെ. പടച്ചവനെ, ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നല്ല മരണം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ, നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. സദക്ക നൽകിയവരെ മുഴുവനും നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് റഹ്മാനെ. അല്ലാഹുവേ, മലപ്പുറത്ത് നിന്ന് മുനീസ എന്ന പ്ലസ് ടു വരെ പഠിക്കുന്ന വിദ്യാർത്ഥി, അല്ലാഹുവേ പൊന്നുമകൾക്ക് നല്ല വിജയം കൊടുക്കണേ തമ്പുരാനെ, നല്ല ഭാവി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല അല്ലാ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമല്ലോ റഹ്മാനെ. എല്ലാ വിപത്തുകളും നീ തട്ടിമാറ്റണേ പടച്ചവരെ. നിന്റെ കാവല് നൽകണേ അല്ലാ, നിന്റെ കാവല് നൽകണേ അല്ലാ. പടച്ചവനെ, ആരെല്ലാം ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ടോ അവരുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഈ ദുആ അവസാന ദുആക്കല്ല റബ്ബേ, ഈ മജ്‌ലിസ് അവസാന മജ്‌ലിസാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഇന്നിവിടെ നിന്ന് പിരിഞ്ഞ് നാളെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ. തൗബയാക്കണേ റബ്ബേ, തൗബയാക്കണേ നാഥ. അല്ലാഹുമ്മ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. الله سيدي كما راغت. السلام عليكم ورحمة الله تعالى.